നമസ്കാരം, പ്രാപ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്രതാരം ലയണൽ മെസ്സിയുടെ അടുത്ത തട്ടകം ഏതാണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത്. നമുക്കറിയാം, ദിവസം കൂടുന്തോറും അദ്ദേഹം PSGയുമായി പുതിയ കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. മറ്റുള്ള ക്ലബ്ബുകളുടെ ഓഫറുകളൊന്നും തന്നെ മെസ്സി ഇപ്പോൾ പരിഗണിക്കുന്നില്ല. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അർജൻറ്റീൻ ക്ലബ്ബായ സാൻ ലോറൻസയുടെ പരിശീലകനാണ് റൂബൻ ഡാരിയോ ഇൻസുവ. അദ്ദേഹം ഇപ്പോൾ തൻ്റെ ക്ലബ്ബായ സാൻ ലോറൻസോയിലേക്ക് ലയണൽ മെസ്സിയെ ക്ഷണിച്ചിട്ടുണ്ട്. സാൻ ലോറൻസോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ക്ലബ്ബാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മെസ്സിയുടെ പ്രകടനത്തെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശീലകൻ്റെ വാക്കുകളെ TBC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സ്വന്തം രാജ്യത്തെ ഒരു ക്ലബ്ബിൽ മെസ്സി കളിക്കുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം സാൻ ലോറൻസോ ഒരു മോശം ക്ലബ്ബ് ആയിരിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ മെസ്സി ദേശീയ ടീമിനോടൊപ്പം തുടരുക എന്നുള്ളത് തന്നെയാണ്. ലോകത്തെ ഏതൊരു താരത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലീഗാണ് അർജൻറ്റീനയിൽ ഉള്ളത്. ലോകത്തെ ഏറ്റവും കോമ്പറ്റീറ്റീവായ ലീഗുകളിലൊന്നാണ്. പക്ഷേ മെസ്സി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് സാധ്യത. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് മെസ്സി മാത്രമാണ്. 35 വയസ്സിലാണ് വേൾഡ് കപ്പിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മാസ്മരിക പ്രകടനം നടത്തിയിട്ടുള്ളത്. മറ്റുള്ളവർക്കാർക്കും തന്നെ അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ സാധിക്കില്ല. ഇതാണ് സാൻ ലോറൻസോ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അർജൻറ്റീനയിലെ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലൂടെയായിരുന്നു മെസ്സി തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചിരുന്നത്. പക്ഷേ അർജൻറ്റീനൻ ക്ലബ്ബുകളിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അതേസമയം MLSലേക്ക് പോവാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് നേരത്തെ ഒരു അഭിമുഖത്തിൽ മെസ്സി പറയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.